Red FM Malayalam Music Awards 2018 the red carpet area. We have the very hot, the very handsome Tovino Thomas, the very hunk. നിർത്തണ്ട പറഞ്ഞോ പറഞ്ഞോ റെഡ് കാർപ്പറ്റിൽ വരുന്നവർ ഞങ്ങൾ കഴിഞ്ഞ രണ്ടു വർഷം റെഡ് ആയിരുന്നു. അതെ. ഓക്കെ, സോ ഒരു റേഡിയോ സ്റ്റേഷൻ ഇത് മൂന്നാമത്തെ തവണയാണ് റെഡ് എഫ് എം മലയാളം മ്യൂസിക് അവാർഡ്സ് റെഡ് എഫ് എം ഹോസ്റ്റ് ചെയ്യുന്നത്. അതിനെപ്പറ്റി ഡോക്ടർ ടോവിനോ തോമസിന്റെ ഒരു ടേക്ക് എന്താ, കമന്റ് എന്താ? തീർച്ചയായിട്ടും മ്യൂസിക്കിന് മാത്രമായിട്ടുള്ള അവാർഡ്സ് വേണം. കാര്യം എന്താ വെച്ചാൽ, എപ്പോഴും ഒന്നോ രണ്ടോ കാറ്റഗറിയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട അവാർഡ്സ് അല്ല. ഓക്കെ, നമുക്ക് കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഭയങ്കര ലക്കിയാണ്, ഒരുപാട് നല്ല പാട്ടുകളുടെ ഭാഗമാകാൻ പറ്റിയതിൽ. അതെ, അപ്പൊ അവർക്ക് അംഗീകാരം കിട്ടുന്നത് കാണാനായിട്ട് വളരെ സന്തോഷമാണ്. ഓക്കെ, കഴിഞ്ഞ വർഷം കേട്ട പാട്ടുകളിൽ അത് എങ്ങനെ പറഞ്ഞാലും ഞാനത് സ്വന്തം സിനിമയിലെ പാട്ട് പറയുന്നതാണ് നിങ്ങൾ പറയുള്ളൂ. പക്ഷേ ഷഹബാസ് അമൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു മാജിക്കൽ വോയിസിൽ അൻവർ അലിയുടെ വരികൾ, നമ്മുടെ ശ്രീ എക്സിബിഷൻ മ്യൂസിക് വരിക, മിഴിയിൽ നിന്നും എന്ന് പറയുന്ന പാട്ടാണ് എൻ്റെ ഒരു പേഴ്സണൽ. ടോവിനോ തോമസിന് അറിയോ, മിഴിയിൽ നിന്നും എന്ന മായനദിലെ പാട്ട് രണ്ട് കാറ്റഗറിയിലുണ്ട് റെഡ് എഫ് എം മലയാളം മ്യൂസിക് അവാർഡ്സിൻ്റെ നോമിനേഷൻസിൽ. ഓക്കെ, ഓൾറെഡി ഇച്ചിന് മുന്നേ അനുസരിച്ച് വന്ന് പ്രെഡിക്ട് ചെയ്തിട്ട് പോയതേ ഉള്ളൂ. സൂപ്പർഹിറ്റ് സോങ് എന്ന് പറയുന്ന കാറ്റഗറിയിലും സൂപ്പർഹിറ്റ് മെയിൽ സിംഗർ എന്ന കാറ്റഗറിയിലും ആ പാട്ടിനായിരിക്കും അവാർഡെന്ന്. ഇതൊക്കെ പറഞ്ഞാലേ നിങ്ങളും ഞങ്ങളുടെ സിനിമകളെ കുക്കി പറയാതാകുമ്പോൾ ഞങ്ങൾ തന്നെ പറയേണ്ടി വരും. ഓക്കെ, ഇതൊക്കെ പറഞ്ഞാലും ഈ നടന്മാരൊക്കെ പാടുന്ന സീസണാണ് കുറച്ച് കാലമായിട്ട്. ഈ പാടുന്നതിനെ പറ്റിയിട്ട് ഓരോരുത്തരും ഓരോ കമൻറ്റ് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഞാനിപ്പോൾ പാടും, അല്ല ഞാൻ പാടാം, സംഗീത സംവിധായകന് ഒത്ത ആളെ കിട്ടിയിട്ടില്ല, സമയമായിട്ടില്ല എന്നൊക്കെ. ഈ ടോവിനോ തോമസ് എന്ന ആക്ടർക്ക് സിംഗർ ആവണമെന്ന ആഗ്രഹം ഉണ്ടായിട്ടുണ്ടോ? എല്ലാവരും പാടുന്നില്ലേ, ഞാൻ എന്തുകൊണ്ട് പാടുന്നില്ല? ടോവിനോടെ നല്ല ശബ്ദമാണെന്ന് ചില പെൺകുട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഭയങ്കര എന്താ പറയുക, ഭയങ്കര സെക്സി വോയിസ് ആണ്. സോ എപ്പോഴായിരിക്കും ഒരു പാട്ട്? അങ്ങനെയൊക്കെ പറയുന്നില്ലേ, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ, വെറുതെ പാട്ട് പാടി ഉള്ള പേര് കളയണ്ടല്ലോ. ഉള്ള പേര് കളയണ്ടത്. ഓക്കെ, സോ എന്തെങ്കിലും ഈ പറയുന്ന പോലെ നല്ലൊരു, ഈ പറയുന്ന പോലെ ആർക്കെങ്കിലും എന്നെ കൊണ്ട് പാടിക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ ചിലപ്പോ, അല്ലെങ്കിൽ കാണിക്കാണെങ്കിൽ ചിലപ്പോൾ പാടുമായിരിക്കും. മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് മോൾക്ക് പാട്ടൊക്കെ പാടിക്കൊടുത്തായിരുന്നു. അത് സംസാരിച്ചു തുടങ്ങിയതിന് ശേഷം അത് കുറച്ചു. ഓക്കെ, മോളോട് നിൽക്കട്ടെ, ഭാര്യയ്ക്ക് പണ്ട് പ്രണയിച്ചിരുന്ന കാലത്ത് പാടിക്കൊടുത്തിരുന്ന ഒരു പാട്ട് ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ മറ്റേ പ്രേമിക്കുന്നവരുടെ മെയിൻ പാട്ടായിരുന്നു, മറ്റേ എത്രയോ ജന്മമായി. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ടോവിനോ തോമസ് ഫോർ ടേണിങ് അപ്പ്. അവിടെ ടോവിനോയെ കാത്ത് മെയിൻ വേദിയിൽ കുറേ സംഗതികൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു സിനിമയുടെ ലോഞ്ച്, ഒരു ട്രെയിലർ ലോഞ്ച് വെയിറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ എന്തൊക്കെ അവാർഡ്സും സംഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ ആർക്കാണ് എന്താണെന്ന് പറയൂല, അതൊക്കെ മെയിൻ വേദിയിൽ ചെന്നാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതൊന്നും പറയാൻ പറ്റൂല, അതൊന്നും പറയാൻ പറ്റില്ല. പാട്ട് പാടണമെന്ന് റെഡ് എഫ് എം മലയാളം മ്യൂസിക് അവാർഡ്സിൽ പാട്ട് പാടിയവർക്ക് മാത്രമല്ല അവാർഡ്, മലയാള സിനിമാ സംഗീത ലോകത്തെ എല്ലാ പ്രതിഭകളെയും ആദരിക്കുന്ന ഒരു വേദിയാണ് റെഡ് എഫ് എം മലയാളം മ്യൂസിക് അവാർഡ്. അത് വരും വർഷങ്ങളിൽ ഉൾപ്പെടുത്താവുന്ന ഒരു കാറ്റഗറിയാണ്, നല്ല പാട്ടുകളിൽ അഭിനയിച്ച നടന്. തീർച്ചയായിട്ടും അപ്പുറത്ത് ടോവിനോ തോമസിനെ കാത്ത് കുറച്ച് സർപ്രൈസസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ചെറിയൊരു ഗെയിം, വളരെ സിമ്പിൾ ആയിട്ടൊരു സംഭവം, എന്തായാലും കേറുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു ഫൺ മാത്രമേ ഉള്ളൂ. അത് ഓൾറെഡി ആണ് കൈ കൊടുത്തു, അതാണ്. ഈ മൂന്നിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് വീഴ്ത്താം, 3 ചാൻസസ് ഉണ്ട്. ഒരു തവണ ജയിച്ചു ജയിച്ചും പിന്നെ പൊളി. ഓക്കെ, നെക്സ്റ്റ് ചാൻസ് പെട്ടെന്ന് എടുത്തോളൂ, രണ്ട് ചാൻസും ഉണ്ട്, രണ്ട് ചാൻസും ഉണ്ട്. നമ്മുടെ ലിസണേഴ്സിന് എടുക്കാൻ തന്നെ പറയാം, ഒരുപാട് സന്തോഷം റെഡ് എഫ് എമ്മിന്റെ. ഞാൻ രണ്ടാമത്തെ തവണയാണ് അവാർഡ്സിന് വരുന്നത്, കഴിഞ്ഞ തവണയും വന്നിരുന്നു ഗോകുലം പാർക്കിൽ വെച്ച്. അപ്പോൾ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന സിംഗേഴ്സ്, പ്രോഗ്രാമേഴ്സ്, നമ്മുടെ മ്യൂസിക് ഡയറക്ടേഴ്സ്, ഇവരെല്ലാവരും കാരണം കൊണ്ടാണ് നല്ല സംഗീതം സിനിമയിൽ ഉണ്ടാകുന്നത്, അത് ഞങ്ങൾ പ്രൊമോഷൻ ഉപയോഗിക്കാൻ പറ്റുന്നത്. എന്റെ സിനിമയിലെ പാട്ടുകളും നന്നാവുന്നു എന്ന് എല്ലാവരും പറയുന്നു. അപ്പൊ അതിന്റെ എന്താ പറയാ, ഒരു ഫേസ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അതിന്റെ ക്രെഡിറ്റ് കിട്ടുന്നില്ല, പക്ഷെ എനിക്ക് അല്ലാതെ അർഹിക്കുന്നവർക്ക് ക്രെഡിറ്റ് കിട്ടുന്നു.
യെസ്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ഞാൻ ഏതെങ്കിലും ഒരു തവണയെങ്കിലും വർക്ക് ചെയ്തിട്ടുള്ളവരാണ് ഈ മിക്കവാറും പേരും എല്ലാ ഇതിലും. അപ്പോൾ എല്ലാവർക്കും അവാർഡ്സ് കിട്ടുന്നത് കാണാൻ ഭയങ്കര സന്തോഷം. അപ്പോൾ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്, വരുന്ന മൂവീസ് എല്ലാം പോയിക്കട്ടെ. ഓക്കെ, മലയാളം മ്യൂസിക് അവാർഡ്സ് 2018 powered by Cuticura and Gopu Nandilat Gmart, signature partner Blackbirds, celebrated by Avavood HDF HMR, associate sponsors Aquastar, Ziva Maternity Wear, Laza Ice Cream and Stories, digital partner PhoneFor, driven by Mahindra, official television channel Surya TV, print partner Deshabhimani.